അസ്സാം വലൈക്കും, വെൽക്കം ടു തെക്കേപ്പുറം രുചിക്കൂട്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ്. അതിന് ഞാൻ ആദ്യം എടുക്കുന്നത് 2 ഗ്ലാസ് പച്ചരിയാണ്. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന എടുക്കുന്നത്. നിങ്ങൾ എത്രയാണ് പച്ചരി എടുക്കണ വെച്ചാൽ അതിന്റെ പകുതിയാണ് ഉഴുന്ന എടുക്കേണ്ടത്. ഇത് നമുക്കൊരു 5 മണിക്കൂർ കുതിർത്ത് വെക്കാം. 5 മണിക്കൂറായി. ഇത് ഞാൻ ഉഴുന്നും പച്ചരിയും നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് കുറച്ച് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഇത് കൂടുതൽ വെള്ളം ചേർക്കാതാണ് അരിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ അരിഞ്ഞു കിട്ടുകയില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമുക്കിത് അരിച്ചെടുക്കാം. അതിന് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചു കഴിഞ്ഞ് നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു 8 മണിക്കൂറോളം ഒന്ന് മൂടി വെക്കാം. അതിനുശേഷമേ ഇനി ദോശ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ദോശയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത്. ഉപ്പ് ചേർത്ത് വേവിച്ച് ഉടച്ചു വെച്ചതാണിത്. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കരിവേപ്പില, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 മീഡിയം ടൈപ്പുള്ള ഉള്ളി, ഇതൊക്കെ നമുക്ക് വറുത്തിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചോണ്ട് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് നമുക്ക് ഇതൊന്നും മൂടി വെക്കാം. മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് വേണ്ട ചട്നി തയ്യാറാക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ചട്നി തയ്യാറാക്കാം. അതിന് ഞാൻ കുറച്ച് തേങ്ങ എടുത്തത്, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 6 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണില്ല, പുളിവെള്ളമാണ്. കറിയിലൊക്കെ പിന്നെ പുളിയില്ല, അതിന്റെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ഒന്നുകൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ചട്നി റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റിയുള്ള ചട്നിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ പുളിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ചട്നി ഉണ്ടാക്കിയെടുത്തത്, വറ്റൽമുളകും.
ദോശയുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ അപ്പക്കാരൻ ചേർത്ത് കൊടുക്കണം. ഇത് കൂടുതൽ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് മസാല ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഇതേ മാതിരി ചുട്ടെടുക്കാം. ഇതിന് മുകളിലൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ അടുത്ത വെറൈറ്റി വിഭവമായി ഞാൻ വീണ്ടും വരുന്നതാണ്.